വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കിടെ മുക്കത്ത് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അഗസ്ത്യൻമുഴി പെരുമ്പടപ്പിലെ ഓർക്കിഡ് ഓഡിറ്റോറിയത്തിലാണ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെയും മദ്യനിരോധന സമിതിയുടെയും മറ്റും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അഗസ്ത്യൻമുഴി പെരുമ്പടപ്പിൽ സർക്കാരിന്റെ മദ്യവിൽപ്പന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെയുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഔട്ട്ലെറ്റായി പ്രവർത്തനം തുടങ്ങിയത്. വർഷങ്ങളായി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മുക്കത്ത് തുറക്കാൻ കഴിയാതിരുന്ന ഔട്ട്ലെറ്റ് അഗസ്ത്യമുഴി പെരുമ്പടപ്പിൽ ബീവറേജസ് കോർപ്പറേഷൻ തുറന്നതോടെ ഇതിനെ അനുകൂലിച്ചും എതിർത്തും വലിയ ചർച്ചയാണ് ഉയർന്നത്. മുക്കം ആശുപത്രി ജംഗ്ഷനിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന മദ്യവിൽപ്പന കേന്ദ്രം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മദ്യനയത്തിന്റെ ഭാഗമായാണ് അടച്ചുപൂട്ടിയിരുന്നത്. എന്നാൽ സർക്കാർ മാറി മദ്യനയത്തിലും മാറ്റം വന്നതോടെ ബീവറേജസ് ഔട്ട്ലെറ്റ് മുക്കത്ത് തുടങ്ങാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇതിനിടെ കയ്യിട്ടാപ്പൊയിലിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ നടന്ന ശ്രമം വലിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഉപേക്ഷിക്കേണ്ടി വന്നത്. പിന്നീട് പല സ്ഥലങ്ങളും ഇതിനായി കണ്ടെത്തിയെങ്കിലും എതിർപ്പുകളെ തുടർന്ന് അവ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടെ രണ്ട് ബാറുകളും മുക്കത്ത് പ്രവർത്തനം തുടങ്ങി. പിന്നീട് ബാറുടമകൾ തന്നെ ബീവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെ എതിർത്തു വരുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് പെരുമ്പടപ്പിലെ ജനവാസം കുറഞ്ഞ മേഖലയിൽ കല്യാണ മണ്ഡപമായിരുന്ന ചുറ്റുമതിലോടുകൂടിയുള്ള വലിയ കെട്ടിടം ബീവറേജസ് കോർപ്പറേഷന് വാടകയ്ക്ക് ലഭിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. ഇതിനെതിരെ യു ഡി എഫിലെ ഒരു വിഭാഗവും വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. ബാറുടമകളെ സഹായിക്കാനാണ് സമരമെന്ന് ആക്ഷേപിച്ച് ഒരു വിഭാഗം ആളുകളും എതിർഭാഗത്ത് അണിനിരന്നിരുന്നു. ഔട്ട്ലെറ്റ് ജനങ്ങൾക്ക് കാര്യമായ പ്രയാസങ്ങളില്ലാത്ത സ്ഥലത്തായതിനാലും സമരത്തിന് ജനകീയ പിന്തുണ കുറഞ്ഞതോടെയുമാണ് കഴിഞ്ഞ രാത്രിയിൽ സമരപന്തൽ പൊളിച്ചു നീക്കിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് മദ്യവിൽപ്പന പുതിയ കേന്ദ്രത്തിൽ ആരംഭിച്ചത്. 4 കൗണ്ടറുകളും ആധുനിക സൗകര്യങ്ങളുള്ള പ്രീമിയം കൗണ്ടറുമെല്ലാമാണ് ഇവിടെ ഉണ്ടാവുകയെന്ന് ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.